എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഞ്ജന, അധ്യാപികയാണ്. ഞാൻ ആറ്റിങ്ങളിൽ നിന്നാണ് സംസാരിക്കുന്നത്. ആദ്യമായി ഈ എൻ്റെ ശബ്ദം എൻ്റെ അരിക്കൊമ്പന എന്ന ഈ പരിപാടി തുടങ്ങി വയ്ക്കാനുള്ള മനസ്സ് കാണിച്ച B4 ന്യൂസിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. കാരണം ഇത് നമ്മുടെ പ്രയാസങ്ങളൊക്കെ, അതും അരിക്കൊമ്പന് വേണ്ടി നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അത് കേൾക്കാനും അത് ആരോടെങ്കിലും ഒന്ന് പറയാനും നമ്മളേറെ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. അത് അതിനൊരു വേദി ഒരുക്കി തന്ന എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഇപ്പോൾ എന്ത് തന്നെ ആയാലും നമ്മുടെ അരിക്കൊമ്പൻ സുഖമായി ഇരിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അവർ ചിന്നക്കനാലിൽ വെച്ച് തന്നെ അവരെ എനിക്ക് ദൈവത്തോട് നന്ദി പറയേണ്ട ഒന്നേ ഉള്ളൂ. കാരണം ചിന്നക്കനാലിൽ വെച്ച് അവനെ കറണ്ടടിപ്പിച്ച് കൊല്ലാനും പടക്ക് വെച്ച് കൊല്ലാനും ഒക്കെ അവർ ശ്രമിച്ചിട്ടുണ്ടാവും. അവിടെ നിന്നൊക്കെ അവൻ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടു പോയതാണ്. അവരതാ പറയുന്നത് അതിബുദ്ധിമാനായ ഒരാനയാണ് അരിക്കൊമ്പനെന്ന്. അവന് പിടികൊടുക്കാതെ മാസങ്ങളോളം നമ്മുടെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ വട്ടം ചുറ്റിച്ചവനാണ്. അതിൽ നിന്നാണ് അവർ മനസ്സിലാക്കിയത് അവൻ അസാധ്യ ബുദ്ധിയുള്ള ഒരാനയാണ്, അവനെങ്ങനെ ട്രാപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന്. ഇല്ലെങ്കിൽ ഇതിനകം തന്നെ എത്രയോ ആനകൾ ചരിഞ്ഞിരിക്കുന്നു അതിനോടൊപ്പം നമ്മുടെ അരിക്കൊമ്പന് പോയേനെ. പക്ഷേ അതിൽ നിന്ന് ഞാൻ ഒന്ന് മനസ്സിലാക്കുകയാണ്, അവൻ ഇത്രയൊക്കെ പിടിച്ചു നിൽക്കുന്നുവെങ്കിൽ അവനെ ഈശ്വരൻ അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അത്ര വലുത് തന്നെയാണ്. കാരണം അവനിലൂടെ ഒരുപാട് മിണ്ടാപ്രാണികൾക്ക് ഉള്ള ഒരു എന്താണ് അവരുടെയൊക്കെ രക്ഷയ്ക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കാനായിട്ട് ദൈവം നിയോഗിച്ചിരിക്കുന്ന ഒരു ആനയാണ്. വെറും ഒരു ആനയല്ല എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം നമ്മുടെ കേരള ഫോറസ്റ്റോ തമിഴ്നാട് ഫോറസ്റ്റോ ഒന്നും കരുതിയില്ല അവനെ. നമ്മൾ ചിന്നക്കനാലിൽ നിന്ന് കൊണ്ടുപോയി കമ്പത്തു നിന്ന് അവിടെ നിന്നും പിടിച്ച് മുണ്ടന്തറയെ കൊണ്ടുപോകുമ്പോഴൊന്നും ഇതുപോലെ ആയിരക്കണക്കിന് ജനങ്ങളുടെ മനസ്സ് ഹൃദയവും കൂടി അവൻ കൊണ്ടുപോകുമോ എന്നുള്ളത് ആരും പ്രതീക്ഷിച്ചില്ല. ഒരു കേവലം ഒരു ആനയല്ലേ ഈ. നമുക്കറിയാമല്ലോ ഇവരെത്ര നാളെടുത്തിട്ടാണ് നമ്മളെ കാര്യക്കൊമ്പന് ചിന്നക്കനാലിൽ നിന്ന് കൊണ്ടുപോയത്. പക്ഷേ കമ്പത്ത് വെച്ച് തമിഴ്നാട്ടുകാർ കണ്ണടച്ച് തുറക്കുന്നതിനും അവനെ ട്രാപ്പിലാക്കിയില്ലേ. അപ്പോൾ പാവം അവൻ കരുതിയത് എന്താണ്, തീറ്റിയൊക്കെ കൊടുത്തപ്പോൾ എന്നെ അവർ ദ്രോഹിക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവൻ ചെന്നതും വിശ്വസിച്ചെന്നതും അവനിങ്ങനെ ആയതും. ഇപ്പോൾ മുണ്ടന്തറയിലായിരുന്നാൽ പോലും അവനെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ അവന് മലകളാൽ ചുറ്റപ്പെട്ട ഒരു ഏരിയയിൽ അവനെ തളച്ചിട്ടിരിക്കുകയാണ്. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്ന അവൻ ശ്രമിക്കാതിരിക്കില്ല. ശ്രമിച്ച് അവൻ നോക്കുന്നുണ്ടെന്നുള്ള എൻ്റെ ഉറപ്പാണ്. അവൻ ചെല്ലുമ്പോഴെല്ലാം ഈ മലകളുടെ ഒരു അടിവാരത്ത് ചെന്നിട്ട് അവൻ തിരിച്ചു വരികയാണ്. കുത്തനെയുള്ള മല കയറാൻ അയാൾക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കി അവൻ അവിടെ നിസ്സഹായ അവസ്ഥയിൽ അവിടെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ആൾക്കാരും ഈ പത്രക്കാരും പറയുന്ന പോലെ അവന് കുടുംബം ഉണ്ടായിരുന്നു, അവന് ഭാര്യ ഉണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു, അവൻ വീട് മേടിച്ചെന്നോ എസ്റ്റേറ്റ് മേടിച്ചെന്നോ ഒന്നും പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവൻ ജീവനോടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസൊന്നും അല്ല വരുന്നത്. എന്ത് തന്നെ ആയിരുന്നാലും ഒരു കണക്കിന് നല്ല കാര്യമാണ് അവൻ അവിടെ എത്തപ്പെട്ടത്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇതിനകം വെച്ച് അങ്ങനെ ഒരു സ്ഥലത്തല്ലായിരുന്നുവെങ്കിൽ അവന് വീണ്ടും ജനവാസ മേഖലയിലൊക്കെ ഇറങ്ങി വെടിയും വെച്ച് അവന് മയക്കു വെടിയും വെച്ച് വീണ്ടും അതിൻ്റെ പേരും പറഞ്ഞ് അവനെ കൂട്ടിലടച്ച് കുങ്കിയാക്കാൻ അവർ മടിക്കില്ല. ഇപ്പോൾ കണ്ടില്ലേ ഗുജറാത്തിലേക്ക് ആനകളെ അപ്പോൾ ചികിത്സയ്ക്കെന്നും പറഞ്ഞ് അദാനിക്കും കൈമാറുന്നു എന്നൊക്കെയാണ് പത്രങ്ങളിൽ വരുന്നത്. എത്രത്തോളം അത് വാസ്തവമുണ്ടെന്നൊന്നും അറിയില്ല. എന്ത് പറഞ്ഞാലും ശരി, നമ്മുടെ നാട്ടിൽ ആനകൾ കുറഞ്ഞുകൊണ്ട് വരികയാണ് അല്ലേ. അധികം കാലമൊന്നുമില്ല നമുക്ക് ആനയെന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മയിൽ ഒതുങ്ങിത്തീരാൻ. അങ്ങനെ വരാൻ പാടില്ല, ഒരു മൃഗങ്ങളും ദ്രോഹിക്കപ്പെടാൻ പാടില്ല. ഞാനൊന്ന് പറയട്ടെ, നമ്മൾക്ക് ഒരു മൃഗമായാലും ഇപ്പോൾ പശു ആയാലും പട്ടിയായാലും പൂച്ചയായാലും എന്ത് തന്നെ ആയിക്കോട്ടെ, അവർക്ക് ആരായിരുന്നാലും നമ്മുടെ സമൂഹത്തിൽ ദ്രോഹിക്കപ്പെടുന്ന കാണുമ്പോൾ നമ്മൾ സംസാരിക്കണം, അവിടെ നമ്മൾ പ്രതികരിക്കണം. അത് മനുഷ്യൻ മൃഗങ്ങളെ ഉപദ്രവിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രതികരിച്ചിരുന്നുവെങ്കിൽ മനുഷ്യനിലോട്ടുള്ള ഉപദ്രവം പോവില്ലായിരുന്നു. അവർക്ക് മനസ്സിലായി കഴിഞ്ഞു ഈ നമ്മുടെ കേരളം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് കേട്ടിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല നടക്കുന്നത്. ഇപ്പോൾ എന്താ മനസ്സിൽ തോന്നുന്നത്, അവർ ചെയ്യുകയാണ് ഉപദ്രവങ്ങൾ. എത്രയെങ്കിലും മൃഗങ്ങളെല്ലാം ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ കഷ്ടം തോന്നും. മിണ്ടാൻ പറ്റാത്ത ഈ പാവം പിടിച്ച പ്രാണികളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നു, ഇങ്ങനെ സാധിക്കുന്നു, വാവിട്ട് കരയാൻ പറ്റില്ല. മനുഷ്യനാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമുക്ക് കരയാനോ അല്ലെങ്കിൽ ആരോടൊന്നും പറയാനോ അല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ എനിക്ക് ആത്മഹത്യ ചെയ്യാനെങ്കിലും പറ്റും. ഇവർക്കത് പറ്റുമോ? സഹിച്ച് ഉള്ളിലൊതുക്കി കഴിയല്ലേ. നമ്മുടെ അരിക്കൊമ്പൻ്റെ അവസ്ഥ അത് തന്നെയല്ലേ. അവൻ എന്തുമാത്രം സഫർ ചെയ്തു,
അപ്പോൾ കമ്പത്തുനിന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ലോറിയിൽ വെച്ച് അടിക്കുമ്പോൾ സത്യത്തിൽ മനസ്സൊക്കെ അങ്ങ് തകർന്നു പോയിട്ടുണ്ട്. അപ്പോഴെല്ലാം വിചാരിച്ച് അപ്പം ഞങ്ങൾ പ്രായി പോയിട്ടുണ്ട് കേട്ടോ, ഇവരൊക്കെ ഒരു കാലവും നല്ലത് വരില്ലെന്ന്. പക്ഷേ പിന്നീടാണ് അറിയുന്നത് അവന് മയങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ ആ ലോറിയിൽ വീണ് പോയാൽ അവനത് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന്. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തതെന്ന് പറയുന്നത്. അത് കേട്ടപ്പോൾ ഒരു ചെറിയ ആശ്വാസമായി. എങ്കിലും അവൻ ഒരു തെറ്റും ചെയ്യാതെ അവൻ ഇത്രയും കിടന്ന് അനുഭവിച്ചില്ലേ. മാനസികമായിട്ടായിരുന്നാലും ശാരീരികമായിട്ടായാലും അവൻ എന്തുമാത്രം പീഡിപ്പിക്കപ്പെട്ടു അവനറിയുന്നുണ്ടോ അവന് വേണ്ടി നമ്മളെല്ലാവരും ഇത്രയും വേദനിക്കുന്നു എന്നുള്ളത്. പക്ഷേ എനിക്ക് ജനങ്ങളോടൊരു കാര്യമേ പറയാനുള്ളൂ, ഒരു അപേക്ഷ മാത്രമാണ്. നമ്മൾ ഇപ്പോൾ ഉള്ള നമ്മുടെ വ്യവസ്ഥ എന്ന് പറയുന്നത് നമുക്കൊരു വീട്ടിൽ എത്ര മക്കളുണ്ടോ അവർക്കെല്ലാം ഓരോ വീട്, ആ ഒരു കാഴ്ചപ്പാട് മാറി പണ്ടത്തെ പോലെ കൂട്ടുകുടുംബത്തിലേക്ക് നമ്മൾ മാറണം. എങ്കിൽ നമ്മുടെ ഭൂമി ഇത്രയും ഇതായിട്ട് പോകില്ല. ഇനി വരുന്ന തലമുറകൾക്ക് ചിലപ്പോൾ ജീവിക്കാൻ ഇനിയും ഭൂമി വേണ്ടി വരും. അപ്പോൾ നമ്മളറിഞ്ഞോ അറിയാതെയോ കാടുകളും കൂടി നമ്മൾ വെട്ടിയെടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ അവസ്ഥയിലേക്ക് പോകാതെ എല്ലാവരും സ്വയം മനസ്സിലാക്കി. ഇപ്പോൾ മാത്രമല്ല, ഇപ്പോൾ കുട്ടികൾക്കൊന്നും മനോധൈര്യമൊന്നുമില്ല, കാരണം അവർ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു, അവരുടെ പ്രയാസങ്ങൾ പറയാൻ ആരുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ കൂട്ടുകുടുംബം തന്നെയാണ് ഏറ്റവും നല്ലത്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്തെങ്കിലും സംസാരിക്കാനോ എടുക്കാനോ ഒക്കെ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് കൂട്ടുകുടുംബം കൊണ്ട് നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് നല്ലതായി വരും. അപ്പം നമുക്ക് ഭൂമിയും മതി, കുറച്ച് മതി. ഇപ്പോൾ എൻ്റെ തലമുറ വരെ അങ്ങനെ തന്നെയാണ്, മോനൊരു വീട് മോക്കൊരു വീട്, ആ ഒരു കാഴ്ചപ്പാടാണ്. പക്ഷേ ഞാൻ എൻ്റെ മക്കളോട് പറയുന്ന അതാണ്, നമുക്ക് എല്ലാവർക്കും ഒരു വീട്ടിൽ കഴിയാം, ഉള്ളതുപോലെ കഴിഞ്ഞാൽ മതി. സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം ഷെയർ ചെയ്ത് നമുക്ക് കഴിയാൻ പറ്റണം. ഒരുപാട് സഫർ ചെയ്യേണ്ടി വരും, അത് ആവശ്യമാണ്. ആ സഫർ ചെയ്ത് തന്നെ ജീവിക്കാനും പഠിക്കണം. അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഭൂമി ഇങ്ങനെ കയ്യേറി കയ്യേറി കാടുകൾ മുഴുവൻ നശിച്ചു പോവില്ല. അത് പ്രധാന കാര്യം. പിന്നെ ഈ കാട് വെട്ടി മനഃപൂർവ്വം ഇപ്പോൾ വെട്ടി തെളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു സെൻറ്റ് പോലും ഭൂമി ഇല്ലാത്തവരല്ല, അവരെന്താ കോടീശ്വരന്മാരാണ് ഈ കാട് കയ്യേറി വെച്ചിരിക്കുന്നത്. അത് ഇത്രയും കോടി ആസ്തിയുള്ള കാടിനെ അവരാർ പെട്ടെന്നൊന്ന് വിട്ടുതരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനൊരുപാട് പ്രതിബന്ധങ്ങൾ നമുക്ക് തരണം ചെയ്യേണ്ടതായിട്ട് വരും. എന്തു തന്നെയായാലും ഡിജോ സാറിൻ്റെ വാക്കിന് വേണ്ടി ഞങ്ങൾ സാറിൻ്റെ ഹർജി കൊടുത്ത് സാർ ഹർജി കൊടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നും നമ്മൾ ഫോണെടുത്ത് നോക്കുമ്പോൾ സാറിൻ്റെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നോക്കാറ്. അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട ചിന്നക്കനാലിൽ എത്തിയേ പറ്റൂ, അത് തന്നെയാണ് മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹം. അവനെന്നല്ല, ഒരുപാട് മൃഗങ്ങൾ ഇതുപോലെ, എത്രയോ ആനകൾ അല്ലേ. ആനകൾ തന്നെ നോക്കുക, ജോയിമാലയുടെ കാര്യം പറഞ്ഞ പോലെ അത് അസുഖപ്പെട്ട ഓഫീസിൽ നമ്മൾ അറിയാൻ സാധിച്ചതാണ്. എനിക്ക് നമ്മൾ അറിയില്ലായിരുന്നു. അങ്ങനെ എത്രയോ എത്രയോ ആനകളാണ് എല്ലാം ദ്രോഹിക്കപ്പെടുന്നത്. ഇന്ന് എല്ലാ കാട്ടാനകളെയും പിടിച്ച് നാട്ടിൽ കൊണ്ടുവന്നു അവർ ചട്ടവും പഠിപ്പിച്ച് അത്രയും ദ്രോഹിച്ച് ഏന്ന് ഉത്സവപ്പറമ്പുകളിൽ എഴുന്നള്ളിക്കുന്നു. അതൊക്കെ നിർത്തലാക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എന്തിന് അതിലുള്ള ആസ്വാദനം മതി, അവിടെ കൊണ്ട് നിർത്തി അതിനെ കാണുന്ന ആസ്വാദനം നിർത്തിയിട്ട് അതിനെ കാടുകൾ സ്വതന്ത്രമായി വിട്ട് അവരെ കാണാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്താൽ പോരേ സർക്കാരിന്. അല്ലാതെ എന്തിനാണ് ഈ നാട്ടിൽ കൊണ്ടുവന്ന് അതിനെ ഇത്രയും ദ്രോഹിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് എന്ത് നേട്ടമാണ്? എല്ലാ മനുഷ്യനും സ്വാർത്ഥതയാണ്. ലോകം അവസാനിക്കാറായി, എല്ലാം കഴിയാറായി. എന്നാലും മനുഷ്യൻ ഇനിയും പഠിക്കുന്നില്ല. അവൻ എന്താണ് എവിടെയാണ് മാറ്റം വരുത്തേണ്ടതെന്ന് ഇപ്പോഴും മനുഷ്യൻ ബോധവാന്മാരല്ല. അപ്പോൾ എന്തായാലും മരക്കുമ്പോൾ നന്നായി ഇരിക്കട്ടെ, അവന് നല്ലത് മാത്രം വരട്ടെ. പ്രാർത്ഥനകളിൽ എപ്പോഴും അവനുണ്ട്. അവൻ്റെ കാര്യം മാത്രമേ നമുക്ക് പറയാനുള്ളൂ, അവൻ രക്ഷപ്പെട്ടു വരും. എല്ലാ അതിൻ്റെ പേരിൽ അവനായിട്ട് തന്നെ എല്ലാ മൃഗങ്ങൾക്കും വേണ്ടിയിട്ടുള്ള നീതി അവൻ മേടിച്ചെടുക്കും എന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്ദി.